പോലീസുകാരൻ ഐസിന് അങ്ങ് വരുവല്ലേ വൈനൊക്കെ. സൺസെറ്റ് നൈസ്. എന്നെ വണ്ടി കയറാവോ? വണ്ടിയുണ്ട് പിള്ളേർക്ക് ഓട്ടിക്കാനായിട്ട്. എനിക്കൊന്ന് അവര് തന്നെ ഓട്ടിക്കുവാൻ തോന്നുന്നു. എൻജോയിങ് ദ സൺസെറ്റ് വൈബ്. എന്തോടെ ആരൊക്കെ മെസ്സേജ് അയക്കുന്നത് കേട്ടോ? ഇത് പെമ്പിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നത്. ആൾക്കാരുണ്ട് ഗൈസ്, നല്ല റഷുണ്ട്. കത്തീഡ്രൽ പള്ളിയുണ്ട്, തങ്കശ്ശേരി പള്ളി, വാടി, മൂതാക്കര, കോട്ടുകൊല്ലം തോപ്പ്. ഓക്കെ, ഇത്രയും പള്ളികൾ നമുക്ക് ഇങ്ങനെ ഇന്ന് ഇങ്ങനെ കാണാം. സോ നമ്മൾ ടിക്കറ്റ് എടുക്കുവാണ്. ടിക്കറ്റ് ഒരാൾക്ക് 10 രൂപയാണ് ഈ തങ്കശ്ശേരി പുലിമുട്ട് കയറാനായിട്ട്. ചാൾസ് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ. ചാൾസ് എന്നെ ഗൈഡ് ചെയ്യുന്നു. കണ്ടില്ലേ, വണ്ടിയുണ്ട് പിള്ളേർക്ക് ഓട്ടിക്കാനായിട്ട്. എനിക്കൊന്ന് അവര് തന്നെ ഓട്ടിക്കുവാൻ തോന്നുന്നു. ഓ ഇല്ല, റിമോട്ട് കൺട്രോളിങ് ആണ് കേട്ടോ. സൺസെറ്റ് നൈസ്. നമ്മള് നടന്നങ്ങ് അങ്ങ് പോവും. ഇതിന്റെ വണ്ടി കയറാവോ? ഈ വീടിന്റെ വണ്ടി വീടിന്റെ മണ്ടി കയറാൻ പോവാണ് ഗൈസ്. അതാകുമ്പോ നമുക്ക് സൂര്യനെയും കടലിനെയും ഒക്കെ സെറ്റായിട്ട് കാണാം. കമ കമ, ആൾക്കാരെയും കാണാം. കണ്ടില്ലേ വള്ളങ്ങൾ കിടക്കുന്ന? കണ്ടില്ലേ, പണിക്കൊന്നും പോന്നില്ലടാ. ഒന്നും പണിയില്ലേ? ഇതിനകത്ത് എപ്പോഴും കാറ്റടിച്ചോണ്ടിരിക്കും. ഇതിന്റെ ഇതാണ് മറ്റേ ബലൂൺ വീടിന്റെ ബാക്ക് സൈഡ്. സൂ, പിള്ളേരൊക്കെ കയറുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. ഒരു നിലയും കൂടെ വേണമായിരുന്നു. സൺസെറ്റ്. പോലീസ്, പോലീസുകാരൻ ഐസിന് അങ്ങ് വരുവല്ലേ വൈനൊക്കെ. നമുക്കൊന്നും വണ്ടി ഉണ്ടല്ലോ. അവർക്കാണെങ്കിൽ വണ്ടിയിൽ നടക്കുകയും വേണ്ട. അത്രയും ദൂരം അങ്ങ് നമ്മളിനി അത്രയും ദൂരം നടക്കണം ഗൈസ്. അങ്ങ് അറ്റത്ത് പോണം. പക്ഷെ അവിടെ ആയിരുന്നെങ്കിൽ സൺസെറ്റ് സൂപ്പർ ആയിരുന്നേനും. പക്ഷെ ഇതെനിക്കൊരു സൺറൈസ് എവിടെ കാണാൻ പറ്റത്തുള്ളു. സൺസെറ്റ് ഇവിടെയാണ് ഗൈസ്. ചെങ് ചെങ് ചെങ്. ചാൾസിന്റെ സൺസെറ്റുമായിട്ടൊരു അങ്ങനെയല്ല. ഇത് കൊള്ളാടാ. എൻജോയിങ് ദ സൺസെറ്റ് വൈബ്. എന്തോടെ ആരൊക്കെ മെസ്സേജ് അയക്കുന്നത് കേട്ടോ? ഇത് പെമ്പിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നത്. ആൾക്കാരുണ്ട് ഗൈസ്, നല്ല റഷുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ലൈറ്റ് ഹൗസിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണോ? ഇവിടെ ഒരാൾക്ക് എത്രയായിരുന്നു? 10, 10, 20 രൂപ. സോ ലൈറ്റ് ഹൗസിന് 15 ഒരാൾക്ക്, അതും 10. സോ ലൈറ്റ് ഹൗസിന് കൂടെ കേറാം നമുക്ക്. 5.5 അടയ്ക്കൂല്ലേ? ഓ അപ്പൊ സോ കറങ്ങുന്നടാ ഒരു സാധനം ലൈറ്റ് ഹൗസിൽ. ഗൈസ് കാണാൻ പറ്റുന്നുണ്ട്, ലൈറ്റ് ഹൗസിൽ ഒരു സാധനം കറങ്ങുന്നുണ്ട്. കണ്ടില്ലേ, അത് കറങ്ങുന്നുണ്ട്. അപ്പൊ ലൈറ്റ് ഇടാൻ ടൈമായെന്ന് തോന്നുന്നു. നമ്മൾ ഇനി കയറ്റത്തില്ലായിരിക്കും അല്ലേ? ചാൾസ് തങ്കശ്ശേരിയിലാണ്, ചാൾസിനെല്ലാം അറിയാം. നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ചു നടക്കുകയാണ്. ഇത് സൂപ്പറാണ് കേട്ടോ. ഒരു തട്ട് തട്ടായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുന്നു. പ്ലാസ്റ്റിക്കൊക്കെ പറക്കുന്നു ചേച്ചിമാര്. കണ്ടില്ലേ, അവര് കുപ്പി കാര്യങ്ങളൊക്കെ പറക്കുന്നു. കടലിന്റെ കടലോരങ്ങൾ വൃത്തിയാക്കുന്നു. വെരി നൈസ്. വള്ളമൊക്കെ ഇതോ കല്ലിലൊക്കെ ഇടിച്ച് കയറിയിരിക്കുന്നു. ഒരു വള്ളം താന്ന് കിടക്കുന്നു ഗൈസ്. ചാൾസ് ആരോ വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. വള്ളം താന്ന് നടക്കുന്നുണ്ടോ? താന്നല്ല, ആ താന്ന് തന്നെ, പകുതി താന്ന് നടക്കും. സോ ഇവിടെ ഗേറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് എത്ര മണിക്കാണ്? 8 മണിക്ക് അടയ്ക്കില്ലേ ഗൈസ്? ഈ ഗേറ്റ് 8 മണിയാകുമ്പോൾ അടയ്ക്കും. അപ്പൊ പിന്നെ അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഈ ടൂറിസം പർപ്പസ് ഒന്നും അല്ലായിരുന്നു. ചുമ്മാ ആൾക്കാരിങ്ങനെ വരുമായിരുന്നു വെള്ളമടിക്കാനും ബൈക്കിലൊക്കെ വരും. ഞങ്ങൾ ബൈക്കിലൊക്കെ അങ്ങ് അറ്റം വരെ പോയിട്ടുണ്ട്. ഇപ്പൊ നടന്ന് പോകണം ഗൈസ്. പക്ഷെ ഇവിടെ നിന്ന് ഒരു ഓട്ടോ റിക്ഷയോ അല്ലെങ്കിൽ ഒരു സൈക്കിൾ റിക്ഷയോ ടാക്സി പോലെ തുടങ്ങിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. കുറെ ആൾക്കാരത് ഉപയോഗിച്ചേനെ. ഓ വെള്ളം പോകുന്നുണ്ടോ ഗൈസ്? ഓ, ഒരു വെള്ളം വെച്ച് പ്രതീക്ഷയോടെ അങ്ങ് പോവാ മീൻ പിടിക്കാനായിട്ട്. ടാങ് ടാങ് ടാങ്. ഓക്കെ, നമ്മളീ അങ്ങ് വരെ നടക്കണത്. ഇവിടെ നോക്കി അറ്റം കാണാൻ പോലും പറ്റുന്നില്ല. ദൈവമേ, ഞാൻ അങ്ങ് വരെ നടക്കണമല്ലോ. ഇനി ഗൈസ് ഞാൻ അങ്ങ് വരെ നടക്കണം. നമ്മൾ ഞാനും ചാൾസും കൂടെ ഞങ്ങൾ നടന്ന് നടന്ന് പോവുകയാണ്. എന്താ പറയുന്നത്? ഇപ്പഴാണിത് കെട്ടിയത്. ആ, ഇതിനു മുമ്പ് ഇതില്ലായിരുന്നു കേട്ടോ ഗൈസ്. ഈ ഒരു കമ്പി വേലി ഇതിനു മുമ്പ് ഇല്ലായിരുന്നു. അപ്പൊ ആൾക്കാർ ചാടിയൊക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങുമായിരുന്നു. ഇപ്പൊ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പുറത്തോട്ട് വേണേ ചൂണ്ടിയുടെ ഇറങ്ങാലോ. ഓക്കെ ഓക്കെ ഓക്കെ. ചാൾസ് പുതിയ ഫോൺ എടുത്താൽ ഇപ്പഴാണ് പറയുന്നത്. കാണിച്ച ചാൾസ് ആ ഫോണിലെടുത്ത ഫോട്ടോ നോക്കൂ. ഓണർ 390. ഓ ഗൈസ്, ബാക്ക് കാണിടാ, വേറെ ഫോട്ടോ ക്യാമറ എടുത്താണ് ഇരിക്കുന്നടാ. പിള്ളേരൊക്കെ ഫോണിന്റെ ക്യാമറ. ഗൈസ് ഇവിടെ ചൂണ്ടിയിടുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കിട്ടിയോന്നൊക്കെ നോക്കാം. കടല്
തണുത്ത് അല്ല തണുത്തല്ലല്ലോ, തിരയില്ലാതെ ഇപ്പുറ സൈഡിൽ ശാന്തമായി കിടക്കുന്നു കയൽ പോലെ. ഇതിന് മീൻ പിടിച്ച് എവിടെ വെക്കുന്നത്? അഞ്ചാള് മറ്റേ പാമ്പ് പോലത്തെ അല്ലേ? ആ അതൊക്കെ ആയിരിക്കും ഇവിടെ ഒത്തിരി ഉള്ളത്. ഒരാള് സാധാ കമ്പ് വെച്ചാണ് ചൂണ്ടിടുന്നത്, ഒരാളാണെങ്കിൽ മറ്റേ എറിഞ്ഞിടുന്നു അങ്ങ് പോയി വീണിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കിട്ടി, ഒരാൾക്ക് എന്തെങ്കിലും കിട്ടിയ ഇര കൊളുത്തുവാണ്. കൊഞ്ചാണ് ഇടുന്നത്, ഫീഡ് കൊഞ്ചാണ്. ഓക്കെ, നമുക്ക് ഇനിയും കുറേ നടക്കാനുണ്ട്. ആ ചാർജ് ക്യാമറ ആണെങ്കിൽ ഫോണിൻ്റെ നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. ഓ സെറ്റ് സാധനമാടാ, നോക്കട്ടെ. ഓ കയ്യിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ട്. ക്യാമറ ക്വാളിറ്റി നോക്കാം ഗൈസ്, നമുക്ക് നോക്ക് ഗൈസ്. ഓ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്താൽ മതി. അപ്പം നമ്മൾ വ്ലോഗ് ഇതിൽ ചെയ്യേണ്ടായിരുന്നു, നമുക്ക് ഇതിൽ ചെയ്തൊരു വീഡിയോ ഇതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും നമ്മള്. ഓക്കെ സെറ്റ് സെറ്റ് ആണോ, നമ്മൾക്ക് അങ്ങറ്റെത്തിയിട്ട് ഇനി നോക്കാം ഗൈസ്. ഒത്തിരി പേര് നടക്കുന്നുണ്ട്, കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ചാർജിൻ്റെ ഫോണിൽ രണ്ട് ഫോട്ടോയും കൂടെ എടുക്കാം, നമുക്ക് തമ്മിലുള്ള ഫോട്ടോ അതിൻ്റെ നോക്കാം. ഗൈസ് നമ്മൾ നടന്ന് നടന്ന് പകുതി എത്തിയപ്പോഴത്തേക്കും ബാക്കി അറ്റം കാണാൻ വയ്യ. ഞാൻ വിചാരിച്ച എല്ലാവരും പോയിന്ന്, ചാൻസ് അവരുടെ പകുതി എത്തിയുള്ളന്ന്. കുറേ ആൾക്കാരെല്ലാം തിരിച്ചു പോകാം. നമ്മളെല്ലാവരും തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മൾ വ്യത്യസ്തരായിട്ട് തിരിച്ച് ഇങ്ങോട്ട് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് എല്ലാവരും പോയി, കാര്യം സണ്ണ് സെറ്റായി, സൺസെറ്റ് കഴിഞ്ഞ്. സോ ഇനി കുറച്ച് ക്ലെയേഴ്സ് മാത്രമേ ഉള്ളൂ റെഡ്. ഓ നമ്മൾ നടന്ന് കാലൊക്കെ പൊട്ടി. ഞാൻ ഇത്ര നടന്നിട്ടില്ല, കുറെ നാളത്തേക്ക് ശേഷമാണ് നടക്കുന്നത്. ചാർജ് ഫോണിലെടുത്ത ഫോട്ടോസ് കാണിക്കുന്ന നോക്കട്ടെ. ഇത് സൂപ്പർ ഫോട്ടോ, നമ്മളുടെ തമ്മിൽ ഈ ഫോൺ വെച്ചെടുത്ത ഫോട്ടോ ആയിരിക്കും. പിന്നെ ഒരു ചെറിയ വീഡിയോ കൂടെ നമുക്ക് എടുക്കാം, അതും കൂടെ വെക്കാം. കാര്യം നമുക്ക് എന്നിട്ട് ഈ ഫോൺ മേടിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ പറയണം. എന്നിട്ട് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഗൈസ് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് ഈ ചാനൽ ഭയങ്കര റീച്ചായിട്ട് ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ഈ ഫോൺ എടുക്കും. നിങ്ങൾ കാണാൻ നമ്മൾ എന്താണ് എങ്ങനെ കിട്ടും അങ്ങനെ. ഇപ്പൊ ഇതിന് 25K ആണ് പറഞ്ഞിരിക്കുന്നത് റേറ്റ്. അപ്പൊ നമുക്ക് അതായത് കാര്യം ഇപ്പൊ ഇത് എനിക്ക് തോന്നിയത് 3 വർഷം മുമ്പെടുത്ത ഫോണിലാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത്. അയ്യോ നമ്മുടേത്, നമ്മുടെ ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഗൈസ്. അപ്പൊ അത് വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമ്മുടെ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇടുന്ന ഗൈസ് ഇവിടെ വല ഇട്ടിരിക്കുന്നു. ഓക്കെ മീനെന്ന് കണ്ണാടി വെള്ളം കേട്ടോ, നമ്മൾ നോക്കിയായിരുന്നു വെള്ളം നൈസ് കണ്ണാടിയാണ്. ഓക്കെ നമുക്ക് അറ്റത്തോട്ട് പോകാം, ആൾക്കാരെല്ലാം തിരിച്ചു വരുവാണ്, നമ്മളപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്. ഓ വളവായോണ്ടാണ് നമുക്ക് കാണാൻ പറ്റാനത്. ഓക്കെ പള്ളി മണി അടിക്കുന്നു, 6:30 തിരുന്താതി അടിക്കുന്നു. ഇവിടെ എല്ലാം കുറെ കുറെ പള്ളികളുണ്ട്, അപ്പൊ എല്ലായിടത്തും അടിക്കുന്നതൊക്കെ കേൾക്കാം അല്ലേ. കത്തീഡ്രൽ പള്ളിയുണ്ട്, തങ്കശ്ശേരി പള്ളി, വാടി, മൂതാക്കര, കോട്ടുകൊല്ലം തോപ്പ്. ഓക്കെ ഇത്രയും പള്ളികൾ നമുക്ക് ഇങ്ങനെ ഇന്ന് ഇങ്ങനെ കാണാം. കൊല്ലം കോട്ടുകൊല്ലം ഈ തോപ്പ് മൂതാക്കര, അതിന്റെ അപ്പുറത്ത് ചുമന്ന കുരിശ് കാണുന്നുണ്ടോ, ഇതാണ് ഇത്. അത് അതിന്റെ അപ്പുറം കാണുന്നത് ഒരു ലൈറ്റ് എടുക്കുന്നുണ്ടല്ലേ, അത് വാടി. അവിടെ നേരെ പോകുമ്പോൾ ചുമപ്പ് കാണുന്നു, അത് തങ്കശ്ശേരി. അത് കത്തീഡ്രൽ, കത്തീഡ്രൽ കാണിച്ചു തരാം. കത്തീഡ്രൽ ഇവിടെ നല്ലോണം കാണാം. യെസ് ഈ കുരിശ് കാണുന്നതാണ് കത്തീഡ്രൽ പള്ളി. നമുക്ക് നല്ലോണം കാണാൻ പറ്റത്തില്ല, എനിക്ക് കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഗൈസ്. നമ്മൾ നല്ല ഫോൺ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളും കാണും ഗൈസ് ഇങ്ങനത്തെയുള്ള കാഴ്ചകൾ. ഓക്കെ അപ്പം നമ്മൾ അറ്റത്തിട്ട് ബാക്കി കാണിക്കാം. നമ്മൾ കുറെ നടന്ന് കുഴഞ്ഞ് ഞാൻ നല്ലോണം വിയർത്ത്. അയ്യോ കുറെ നാൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണത്, അപ്പം അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ് നമ്മൾ ചാൾസിന്റെ ഫോണിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. അപ്പൊ ഇതിൽ ബാക്കും ഫ്രണ്ടും ഒക്കെ ഉണ്ട്, നമ്മളപ്പോൾ രണ്ടും കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം വെട്ടമൊക്കെ കുറഞ്ഞു, നേരത്തെ എടുത്തതിനെക്കാട്ടി വെട്ടം കുറഞ്ഞു, അതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്, ബാക്കും ഫ്രണ്ട്, ബാക്കും ബാക്കും, കണ്ടില്ലേ. ബാക്കിൽ തന്നെ ഇതെന്ന് പറയുന്നത് വൈഡും മാക്രോയും അല്ല മൈക്രോയും അങ്ങനെയൊക്കെയാണ്. അതിനുശേഷം നമുക്ക് വേറെ കുറേ ഒക്കെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് ക്യാമറ ചെറുതാവും, ബാക്ക് വൈഡായിട്ടും കാണിക്കും. സോ നൈസ് വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഇത് സൂപ്പറാണ്. എൻ്റെ ഫോണിലുണ്ട് ഇത്, ഇത്രയും അഡ്വാൻസ്ഡ് അല്ല. ഇത് നമ്മുടെ ബാക്ക്, ബാക്ക് ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് കൂടു വരുന്നത്. ഓക്കെ വേറെ എന്താണ് അവസാനത്തത്, ഇതിൽ നമ്മൾ വലുതാവുന്നു. ഓക്കെ ഇതാണ് ഫ്രണ്ട് ക്യാമറയുടെ ക്ലാരിറ്റി ഉണ്ടല്ലോ ഗൈസ്, ഇത്രയും ഉണ്ട്. വാ ഓക്കെ നമുക്ക് ബാക്ക് ക്യാമറ ഇട്ട് നോക്കാം. സൂ ബാക്ക് ക്യാമറ അവിടെ എന്തുവാ ഫോട്ടോ, എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ആ ഈ കോപ്പി റൈറ്റ് ഒക്കെ വീഴും, എന്തോ ചെയ്യാനാ. നമുക്ക് നിൽക്കാം, നടക്കുമ്പോൾ വ്ളോഗ് മോഡ് വല്ലതും ഉണ്ടോ നോക്കട്ടെ, നടക്കുമ്പോൾ ഷേക്ക് ആവാത്ത. ഇത് സ്റ്റോപ്പ് ചെയ്യാം. ആ ഇത് നോർമലി ഉള്ളതാണ്, കുഴപ്പമില്ല, ഷേക്കൊന്നും ആവുന്നില്ല. മറ്റേ ഇതുണ്ട് ലിക്വിഡ് ക്യാമറയാണെന്നാണ് തോന്നുന്നത്.
ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ചാൾസിൻ്റെ ഫോണിലെടുത്തിരിക്കുന്ന ക്യാമറ അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി. സോ ഓ കണ്ടില്ലേ, വെട്ടം ഇല്ലാത്തപ്പോലും പ്രോസസ്സായിട്ടുണ്ട്. വെട്ടം കുറഞ്ഞ് നമ്മൾ അറ്റത്തെത്തിയായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോകാൻ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് കത്തുന്നുണ്ട്. കാണാമോ കാണാമോ, ഇങ്ങോട്ട് വരുമ്പോൾ വെട്ടം അടിക്കും അല്ലേ? ആ ഉണ്ടാ വന്ന കാണുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് കുഴഞ്ഞ് തിരിച്ച് വന്നിരിക്കുകയാണ്. ഓ പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് വരെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒത്തിരി സമയമായി. അത് ഞങ്ങൾ ആദ്യത്തെ പ്ലാൻ വന്നതിന് ശേഷം അവിടെ കയറി വീഡിയോ എടുക്കാമെന്നായിരുന്നു, പക്ഷേ അത്രയും സമയം എടുക്കാൻ ഞങ്ങൾ വിചാരിച്ചില്ല. ഓക്കെ, എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇനിയിപ്പോൾ 8 മണിയാകുമ്പോഴായിരിക്കും അടയ്ക്കുന്നത്. ഇപ്പോൾ ടൈം ഏകദേശം എത്ര മണിയായി? 7:45 ആയിട്ടുണ്ട്, 7:20 ആയി. സോ 8 മണിയാകുമ്പോൾ ഇവിടത്തേക്ക് അടയ്ക്കും, അവിടെ നിന്ന് ഗേറ്റിൽ അടയ്ക്കും. പക്ഷേ ഇവിടെ ഇപ്പോഴും പരിപാടികളൊക്കെ ഉണ്ട്. ഞാനും ചാൾസും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാൾസിൻ്റെ ഫോണിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. അവൻ്റെ ഫോൺ എന്ന് പറയുന്നത് Honor 90 ആണ്. അപ്പം 5G ഫോണാണ്, നൈസ് ക്യാമറയാണ്, 200 MB എടുത്തേക്കുന്ന ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കുകയാണ്. കുറച്ചധികം ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേരും ഇത് തന്നെയാണ്. നിങ്ങൾ സെർച്ച് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ജോ ദി വോയേജർ സൈനിങ് ഓഫ്.